Hello friends, Farm House India Matter episode like Avergum Soul. Very personal Victi and Angle Thirsheim, E shop in a Kurzingal, Arnirik and Unanian. Karna and the channel, Family Lake, like the Pashu Family Lake Venda, Serzum Velu Matala, Urivadi in a missionary, Ivada Lebikinadana. Adagoda than Arumasamai, Ivida, Milking Machine, Ubechu, and Rikin or Victi, Family Port, Namala, a product in day. Gunalavarte petit, coda item, so the charnitende, Adam E. Vidilatanamula Ulpertitende, Adagoda than E. Shopilula missionaries in name, Adinde Villanavarte petti melan than E. Vidil Ulpertitende, Apo E. Vidil Mudonite Kanas Ramikua. Farming some of the little 11 videos on our channel. Channel Arilum, subscribe to the video canon on the theatre, subscribe to the Matram video Kanas Ramikua. Adole, Pashifam Narthanor quantity, E. video, share Jayuga. Punya codal parinilla, Amakunere, Middle Lake Araka. നമസ്കാരം ഇത് നമ്മുടെ കൈലാത്ത് മിഷൻസിന്റെ ചെറുകിട ഫാമുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മിഷനാണ് ഒരു പശു രണ്ട് പശു ഒക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് വരുന്ന ഒരു മിഷനാണ് മാനുവൽ മിഷനാണ് ഇത് നമ്മൾ പമ്പ് ചെയ്ത് കൊടുത്തിട്ടാണ് ഇത് വർക്ക് ചെയ്യിപ്പിക്കേണ്ടത് ബക്കറ്റ് വരുന്നത് ഒരു 17 ലിറ്ററിന്റെ ബക്കറ്റ് ആണ് വരുന്നത് ഇതിന് പൾസേറ്റർ ഉണ്ടാവില്ല പൾസേറ്റർ വരുന്നത് നമുക്കൊരു 23000 രൂപ മുതലാണ് സ്റ്റാർട്ടിംഗ് വരുന്നത് ഈ മിഷൻ വരുമ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് 10080 രൂപയാണ് വരുന്നത് അത് നേരത്തെ വന്നുകൊണ്ടിരുന്നത് ഒരു 8500 രൂപ മുതലാണ് സ്റ്റാർട്ടിംഗ് വന്നുകൊണ്ടിരുന്നത് ഇപ്പോ ഇതിന്റെ കുറച്ച് മെറ്റീരിയൽ ഒക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് പ്രൈസിൽ അത്രയും കൂടുതൽ വന്നിരിക്കുന്നത് ഇപ്പോ ഇത് ഇലക്ട്രിക്കലിൽ വരുന്ന ഒരു മെഷീനാണ് നാനോ മോഡൽ മെഷീനാണ് ഇത് വരുന്നത് ഇത് നമുക്ക് പൾസേറ്റർ ഉള്ള മോഡലാണ് വരുന്നത് ബാക്കിയുള്ള മെഷീനുകൾ ഇപ്പോ മാനുവൽ മെഷീനിലൊന്നും പൾസേറ്റർ വരുത്തില്ല ഇത് നാനോ മെഷീനാണ് അപ്പം ഇതിന്റെ താഴെ വരുന്നത് മാനുവൽ മെഷീനിൽ നമ്മൾ അത് പൾസേറ്റർ വരുന്നില്ല ഈ മോഡലിൽ പൾസേറ്റർ വരുന്നുണ്ട് നമ്മൾ അത് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നില്ല അത് പൾസേറ്റർ ഇല്ല വെറും വാക്വം മാത്രമാണ് അതിൽ വരുന്നത് അപ്പോൾ ഇതിൽ വരുമ്പോൾ പൾസേറ്ററോട് ഉള്ളത് കാരണം അതിൻ്റെ കുട്ടിയൊക്കെ കുടിക്കുന്ന അതേ ഫീൽഡിലാണ് ഇത് വർക്ക് ആകുന്നത് അപ്പോൾ പിന്നെ ഇതിൻ്റെ മോട്ടർ വരുന്നത് 6 HP മോട്ടറാണ് വരുന്നത് വാക്വം പമ്പ് 100 LPM വാക്വം പമ്പാണ് 100 LPM വാക്വം പമ്പാണ് വരുന്നത് ഇതിൽ ബക്കറ്റ് സെറ്റ് വരുന്നത് 25 ലിറ്ററിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബക്കറ്റാണ് ഇതിന് വരുന്നത് പിന്നെ ഇതിൽ ഇത് ഓയിൽ പമ്പാണ് വരുന്നത് നമുക്ക് സ്റ്റക്ക് ആകുന്ന പ്രശ്നങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ ഡ്രൈ പമ്പൊക്കെ വരുമ്പോഴത്തേനും കൂടുതൽ സ്റ്റക്കാകുന്ന പ്രശ്നങ്ങളൊക്കെ കരടൊക്കെ കയറി കഴിഞ്ഞാൽ അത് സ്റ്റക്കാകുന്ന പമ്പ് സ്റ്റക്കായി പോകാനുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇത് ഓയിൽ പമ്പ് ആയത് കാരണം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതിലുണ്ടാകുന്നില്ല ഇത് വരുന്നത് നമുക്കൊരു 5 പശുവൊക്കെ വരുന്ന ഫാമിലിയിലേക്ക് വേണ്ടിയിട്ട് വരുന്ന ഒരു മെഷീനാണിത് ഇപ്പോൾ ഒരു 10 ലിറ്റർ പാല് കറക്കാനായിട്ട് നമുക്കൊരു 5 മിനിറ്റ് 6 മിനിറ്റൊക്കെയാണ് ഈ മെഷീനിൽ നമുക്ക് ടൈം എടുക്കുന്നുള്ളൂ അപ്പോൾ അതിനുള്ളിൽ നമുക്ക് കറന്നു കഴിയുന്നു മെഷീൻ നമുക്ക് മെഷീൻ പൊരുത്തിനുള്ളിൽ തന്നെ വെച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ് ഇതിൻ്റെ ഹോസ് ഒരു 4 മീറ്റർ 4.5 മീറ്ററൊക്കെയാണ് ഇതിൻ്റെ ഹോസ് ടോട്ടൽ നീളം വരുന്നത് നമ്മൾ കറക്കുന്ന ടൈമിൽ തൊഴുത്തിനുള്ളിൽ തന്നെ വെച്ചിട്ട് കറക്കാൻ വേണ്ടിയുള്ള ഒരു മെഷീനാണിത് ബക്കറ്റ് വരുന്നത് 25 ലിറ്ററിൻ്റെ ബക്കറ്റാണ് വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ബക്കറ്റ് വരുന്നത് നമുക്കതൊരു ഏകദേശം 22-23 ലിറ്ററൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് പാലിൽ നിന്നും വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റേണ്ടതായിട്ട് വരും ഇതിൻ്റെ പ്രൈസ് വരുന്നത് 28250 രൂപയാണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ താഴെയുള്ള മെഷീൻ വരുന്നുണ്ട് നമുക്കൊരു 23000 മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് അത് പൾസേറ്റർ ഉള്ള മോഡൽ തന്നെ 23000 രൂപ മുതൽ മുകളിലേക്ക് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് നമുക്ക് ഇത് ട്രോളി ടൈപ്പ് മെഷീനാണ് ഇത് നമുക്കൊരു 10 പശുവൊക്കെ വരുന്ന ഫാമിലിയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു മെഷീനാണ് ഇതിൻ്റെ മോട്ടർ വരുന്നത് 3.25 HP മോട്ടറാണ് വരുന്നത് ബക്കറ്റ് സെയിം 25 ലിറ്റർ തന്നെയാണ് വരുന്നത് പൾസേറ്ററൊക്കെ ഉള്ള മോഡൽ തന്നെയാണ് പൾസേറ്റർ നമുക്കൊരു 60-40 ലെവലിൽ വരുന്ന പൾസേറ്റർ തന്നെയാണ് എല്ലാ മെഷീനുകളും വരുന്നത് നമുക്ക് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് തൊഴുത്തിൽ കൂടി നമുക്ക് തള്ളിക്കൊണ്ട് നടക്കാം അതായത് 2 വീലാണ് ഇതിന് വരുന്നത് അപ്പോൾ നമുക്ക് തൊഴുത്തിൽ കൂടെ തന്നെ തള്ളിക്കൊണ്ട് നടക്കാനായിട്ട് പറ്റുന്ന ഒരു മോഡലാണ് ഇത് വരുന്നത് അപ്പോൾ ഒരു 10 പശുവൊക്കെ ഉള്ള ഫാമിലേക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു മെഷീനാണ് ഇത് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് 33900 രൂപയാണ് പ്രൈസ് വരുന്നത് ഇത് നമ്മുടെ ഒരു ബെസ്റ്റി മോഡൽ മെഷീനാണ് ഇത് വരുന്നത് ഇത് നമ്മുടെ ഒരു ബെസ്റ്റി മോഡൽ മെഷീനാണ് വരുന്നത് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഇതിൻ്റെ മോട്ടർ വരുന്നത് 1 HP മോട്ടറാണ് പിന്നെ പെട്രോൾ എഞ്ചിനും ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വരുന്നുണ്ട് ഇത് ട്രോളി ടൈപ്പ് മെഷീനാണ് ശരിക്കും നമുക്ക് തൊഴുത്തിൽ കൂടെ തന്നെ കൊണ്ട് നടക്കാൻ പറ്റുന്ന ടൈപ്പിലൊരു മെഷീനാണ് ഇപ്പം കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് പെട്രോൾ എഞ്ചിനുണ്ട് പെട്രോൾ എഞ്ചിനെ തന്നെ നമുക്ക് ബെൽറ്റ് കണക്ട് ചെയ്ത് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റിയൊരു മെഷീനാണ് ഇതിൻ്റെ വാക്വം പമ്പ് വരുന്നത് 250 LPM വാക്വം പമ്പാണ് വരുന്നത്
ബക്കറ്റ് 25 ലിറ്ററിൻ്റെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ബക്കറ്റ് തന്നെയാണ് വരുന്നത്. പൾസേറ്റർ ഉള്ള മോഡൽ തന്നെയാണ് വരുന്നത്. ഇത് നമുക്കൊരു 15 പശുവൊക്കെ വരുന്ന ഫാമിലിയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു മെഷീനാണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 48672 രൂപയാണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് ഫിക്സഡ് ടൈപ്പ് മെഷീനാണ്. ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇത് വരുന്നത് നമുക്കൊരു 15 പശുവൊക്കെ വരുന്ന ഫാമിലിയൊക്കെ വേണ്ടിയിട്ട് വരുന്നൊരു മെഷീനാണ്. അതിൻ്റെ കൂടെ ഒരു ബക്കറ്റ് സെറ്റാണ് വരുന്നത്. അതിൻ്റെ കൂടെ ഇതിലൊരു 2 ബക്കറ്റ് വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു മെഷീനാണ്. ഇത് നമുക്കൊരു 30 പശുവൊക്കെ വരുന്ന ഫാമിലിയൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഈ മെഷീൻ. അപ്പോൾ നമുക്ക് ഒരു ബക്കറ്റ് ആണെങ്കിൽ നമുക്ക് 15 പശുവാണ് ഇതിൻ്റെ കണക്ക്. ഇപ്പോൾ ഒന്നുകൂടി ഇതിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു മോഡലിൽ. ഇതിൻ്റെ വാക്വം പമ്പ് വരുന്നത് 300 LPM വാക്വം പമ്പാണ് വരുന്നത്. ഒരു സമയം 2 ബക്കറ്റ് വിധം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഷീനാണ്. മോട്ടർ 1.5 HP മോട്ടറാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. പെട്രോൾ എഞ്ചിനും ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ കറണ്ട് ഇല്ലാത്തൊരു ടൈമിൽ ഉപയോഗിക്കാനായിട്ട് പെട്രോൾ എഞ്ചിൻ ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 52,970 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇത് പെട്രോൾ എഞ്ചിൻ ഇല്ലാതെയും വരുന്നുണ്ട്. 42,380 ആണ് പെട്രോൾ എഞ്ചിൻ ഇല്ലാതെ വരുന്ന പ്രൈസ് വരുന്നത്. ഇത് ചാഫ് കട്ടറാണ് വരുന്നത്. നമുക്ക് പശുക്കൾക്ക് പുല്ല് അരിഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു യന്ത്രമാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു പ്രത്യേകത, ഇതിൽ 3 ബ്ലേഡും 3 റോളറുമാണ് ഉള്ളത്. റോളർ 3 ഉള്ളതിൻ്റെ പ്രത്യേകത നമുക്ക് പുല്ല് ഒരുപാട് തള്ളി ഉള്ളിലേക്ക് വെച്ച് കൊടുക്കേണ്ട ഒരു പ്രശ്നം അപകടം ഒഴിവാണ്. അതായത് ആ ഒരു ട്രേ ഉണ്ട്, ആ ഒരു ട്രേയിലേക്ക് നമ്മൾ പുല്ല് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ കയറി കട്ടായിട്ട് വീഴും. നമുക്ക് പൈനാപ്പിൾ ലീഫൊക്കെയാണ് മെയിനായിട്ട് നമുക്കിതിൽ കട്ട് ചെയ്യാൻ പറ്റും. ചോളം, പുല്ല് അങ്ങനെയുള്ള എല്ലാം നമുക്കിതിൽ കട്ട് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 31,941 ഇൻക്ലൂഡിങ് GST ആണ്. എല്ലാത്തിൻ്റെയും പ്രൈസ് GST ഉൾപ്പെടെയുള്ള പ്രൈസാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പല വിലയുടെ മെഷീനുകളുണ്ട്. ഇതിൻ്റെ തന്നെ ഇപ്പോൾ 1.5 HP ഉണ്ട്, 2 HP ഉണ്ട്, 2.5 HP ഉണ്ട്. അങ്ങനെ മുകളിലേക്ക് 10 HP വരെ വരുന്ന ഷാഫ്റ്റ് കട്ടറുകൾ നമ്മളിവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. ഇത് പാല് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ്. മാനുവൽ പാക്കിംഗ് മെഷീനാണ് വരുന്നത്. നമുക്ക് ഇതിൽ നമുക്ക് പാല് അളന്ന് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് കാലും കൊണ്ട് അതൊരു ഫുട്ട് ഓപ്പറേറ്റഡ് ടൈപ്പ് ആണ് വരുന്നത്. നമ്മൾ കാലും കൊണ്ട് പ്രസ് ചെയ്തിട്ട് സീൽ ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ മിൽമേഡൊക്കെ കവർ പാല് കിട്ടുന്ന പോലെ തന്നെ നമുക്കിതിൽ പാക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇതൊരു സീൽ ചെയ്ത് കട്ടായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇത് ചെറിയ ഫാമുകാർക്ക് വേണ്ടിയിട്ട് വരുന്നൊരു മെഷീനാണ്. ഇപ്പോൾ നമുക്ക് ഒരു 300 L വരെയൊക്കെ ഉള്ളവർക്കൊക്കെ ഇതിൽ നമുക്ക് ഇപ്പോൾ വീടുകളിൽ കൊടുക്കുന്നതാണെങ്കിലും ഇപ്പോൾ കുപ്പികളിൽ കൊടുക്കുന്ന ഒഴിവാക്കിയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 21,427 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇത് ക്രീം സെപ്പറേറ്ററാണ്. നമുക്ക് പാലിൽ നിന്ന് വെണ്ണ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മെഷീനാണ്. ഇത് നമുക്കൊരു 1 മണിക്കൂറിൽ 60 L വരെ നമുക്കിതിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൽ നമ്മൾ പാല് ഇതിനുള്ളിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മെഷീൻ ഓൺ ചെയ്തതിന് ശേഷം മുകളിൽ കൂടെ ക്രീം വരും, താഴെക്കൂടെ നമ്മൾ ഫാറ്റില്ലാത്ത പാല് പുറത്തേക്ക് വരുന്നതാണ്. അത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് 20,798 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്, ഇൻക്ലൂഡിങ് GST ഉള്ള പ്രൈസാണ്. ഇത് ഡ്രിങ്കിങ് ബൗളാണ്. നമുക്ക് പശുക്കൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഓട്ടോമാറ്റിക് ടൈപ്പ് ഒരു ഡ്രിങ്കിങ് ബൗളാണ് അത് വരുന്നത്. ഇത് പശു ഇതിൽ വെള്ളം, ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടാകും. ഇത് കുടിക്കുന്ന ടൈമിൽ തന്നെ ഇത് താഴോട്ട് പ്രസ്സായിട്ട് ഇതിനുള്ളിൽ വെള്ളം ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. തിരുന്നതിനനുസരിച്ച് ഇതിനുള്ളിൽ വെള്ളം ഫില്ലായിക്കൊണ്ടിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു, ഇത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് വെള്ളം അധികം വേസ്റ്റ് ആകാതെ വരത്തില്ല. പശുക്കൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇതിൽ നിന്ന് തന്നെ കുടിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് ഫീഡിങ് ബോട്ടിലാണ്. നമുക്ക് പശുക്കുട്ടികൾക്കൊക്കെ പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ബോട്ടിലാണിത്. ഇത് 2.5 L ബോട്ടിലാണ്. ഇത് ടീത്ത് ഡിക്കപ്പ് ആണ് വരുന്നത്. ഇത് നമുക്ക് പശുവിൻ്റെ കാമ്പൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിലൊരു ലിക്വിഡോടെ വരുന്നുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് കാമ്പൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു പ്രൊഡക്റ്റാണത്. ഇത് നമുക്ക് അകിട് വീക്കമൊക്കെ ഉള്ള പശുക്കളെ കറക്കാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ലൈനറിൻ്റെ ഉൾവശം ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു, ഇത് വരുന്നത് നമുക്ക് ലൈനറൊക്കെ ക്ലോസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് വരുന്നൊരു പ്രൊഡക്റ്റാണ്. ഇപ്പോൾ ചില പശുക്കൾക്ക് 3 കാമ്പുള്ള പശുക്കളുണ്ടാവും, ചിലപ്പോൾ അകിട് വീക്കമുള്ള പശുക്കളുണ്ടാവും. ഇപ്പം ഒരു കാമ്പൊക്കെ നമുക്ക് കറക്കാനായിട്ട് ബുദ്ധിമുട്ട് വരുവാണെങ്കിൽ നമുക്കിത് ക്ലോസ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പം എന്നിട്ട് ബാക്കിയുള്ള 3 ലൈനറുകൾ നമ്മൾ കാമ്പിലേക്ക് പിടിപ്പിക്കാനായിട്ട് സാധിക്കും. ഇത് വരുന്നത് ഊഫ് കട്ടറാണ് വരുന്നത്. നമുക്ക് കുളമ്പ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വരുന്ന ഒരു പ്രൊഡക്റ്റാണത്. ഇത് റബ്ബർ മാറ്റാണ് വരുന്നത്. നമുക്ക് ഫാമിലേക്ക് ആവശ്യമുള്ള സൈസിലൊക്കെ നമ്മളത് ചെയ്ത് 2-3 ടൈപ്പുകൾ വരുന്നുണ്ട്. കൂടിയതും കുറഞ്ഞതും പല റേഞ്ചിനുള്ള മോഡലുകൾ വരുന്നുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെയുള്ള ഐറ്റംസുകൾ, അതായത് ഫാമിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഇതുപോലുള്ള ഐറ്റംസുകളെല്ലാം നമുക്കിവിടെ സ്റ്റോക്ക് ഉള്ളതാണ്. നമ്മൾ എല്ലാ പ്രൊഡക്റ്റും നമ്മൾ ചെയ്യുന്നതാണ്. പിന്നെ നമ്മളിത് കേരളം മൊത്തം നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. നമുക്ക് സർവീസും ഉണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മൾ ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രൊഡക്റ്റ്. നമ്മളിപ്പം ഇവിടുന്ന് തന്നെയാണ് നമ്മളത് സപ്ലൈ ചെയ്യുന്നതും, പാർസൽ വഴിയും ഒക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട് നമ്മൾ. എൻ്റെ പേര് ബിജു. ഞാൻ കോട്ടയം ജില്ലയിൽ വാഴൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഈ കൈലാത്ത്
ത്തിൻ്റെ ഈ മെഷീൻ വാങ്ങാനായിട്ട് ഇവിടെ വന്നതാണ്. ഫിക്സഡ് ടൈപ്പ് മെഷീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് 52,970 രൂപ. ഞാനിത് ആദ്യമേ ഇവരുടെ ഇത് യൂട്യൂബ് ചാനലിൽ കണ്ടിരുന്നു. അതിനുശേഷം ഇത് ഉപയോഗിക്കുന്ന പലരുമായിട്ടും ആശയവിനിമയം നടത്തി അവരെല്ലാം കുഴപ്പമില്ല, നല്ല മെഷീനാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ്. അതന്നെ വളരെയധികം അട്രാക്റ്റ് ചെയ്തു. അതുകൊണ്ടാണ് ഞാനിത് അറിഞ്ഞിട്ട് തന്നെയാണ് എടുക്കുന്നത്. എൻ്റെ പേര് സുധീഷ് എന്നാണ്. തൃപ്പൂണിത്തെ എരൂരാണ് ഞങ്ങളുടെ വീട്. ഞങ്ങളിപ്പോൾ ഇത്രയും പശുവൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ കൈലാത്തിനൊരു മെഷീൻ മേടിച്ച് ഇപ്പോൾ 6-7 മാസത്തോളമായി. കുഴപ്പങ്ങളൊന്നുമില്ല ഞങ്ങൾക്ക്. ഇപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് സിമ്പിളായിട്ടാണ് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഇതാണ്. കുഴപ്പമൊന്നുമില്ല, നല്ലൊരു മെഷീനാണ്. ഇപ്പോൾ ഇത് ട്രോളി ടൈപ്പാണ്. അതൊരു 34 സംതിങ് വരും. 33 അടുത്തൊരു 5-6 ഉണ്ട് ഞങ്ങൾക്ക്. എല്ലാം കറക്കാനായിട്ട് മെഷീനൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലാം യൂസ് ചെയ്യാൻ പറ്റും. നല്ല മെഷീനാണ്, കുഴപ്പമൊന്നുമില്ല. നമസ്കാരം, ഞാൻ കൈലാത്ത് മിഷൻസ് എന്നാണ്. എറണാകുളം ജില്ലയിൽ കച്ചേരിപ്പടി സെൻറ് ബെനഡിക്ട് റോഡിലാണ് നമ്മുടെ ഷോപ്പുള്ളത്. നമ്മളിവിടെ ചെയ്യുന്നത് ഡയറി ഫാം എക്യുപ്മെൻറ്റുകളാണ് കൂടുതലും ചെയ്യുന്നത്. അതായത് ഡയറി ഫാമിലേക്ക് ആവശ്യമുള്ള എല്ലാ പ്രൊഡക്റ്റുകളും നമ്മളിവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പം ചെറുകിട കർഷകർക്കുള്ളവർക്കായാലും വലിയ വൻകിട വലിയ ഫാമുകളുള്ളവർക്കാണെങ്കിലും ഉള്ള എല്ലാ മെഷീനുകളും നമ്മളിവിടെ സപ്ലൈ ചെയ്യുന്നുണ്ട്. നമുക്കുള്ളത് മിൽക്കി മിഷൻ മുതലാണ്. ഇപ്പം കറവേന്ദ്രം നമുക്കെല്ലാ ഇപ്പം ചെറിയ ഒരു 5 പശു 2 പശു 5 പശു ഒക്കെ വരുന്ന ഫാമുകളിലൊക്കെ ഉള്ളത് മുതൽ ഒരു 100 പശു ഒക്കെ വരുന്ന വലിയ ഫാമുകളിലേക്ക് വേണ്ട മെഷീനുകൾ നമ്മളെല്ലാം സപ്ലൈ ചെയ്യുന്നുണ്ട്. എല്ലാ ടൈപ്പ് മെഷീനുകളും നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. നമുക്ക് കൗഡങ് ഡിവാട്ടറിങ് മെഷീൻ ഉണ്ട്. അതുപോലെ തന്നെ അപ്പോൾ നമുക്കിപ്പം ചാണകമൊക്കെ നമുക്ക് പാക്ക് ചെയ്ത് നമുക്ക് സെയിൽ ചെയ്യാനായിട്ടൊക്കെ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്നതാണ്. നമുക്കിപ്പം സ്ലറി ആയിട്ടുള്ള ചാണകം നമുക്ക് ഡിവാട്ടർ ചെയ്ത് പൊടിഞ്ഞ് നമുക്കതൊരു പൊടിഞ്ഞ് നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്കത് ഉണങ്ങി കിട്ടുന്നതാണ് വരുന്നത്. ഡിവാട്ടറിങ് മെഷീനാണ് വരുന്നത്. പിന്നെ നമുക്ക് അതുപോലെ തന്നെ കൗഡങ് ലോഗ് മെഷീനുണ്ട്. ലോഗായിട്ടൊക്കെ ഇപ്പം വിറക് പോലുള്ള രൂപത്തിലൊക്കെ ഉപയോഗിക്കാനായിട്ടുള്ള അതിനുള്ള മെഷീനുകളും ഉണ്ട് നമുക്ക്. പിന്നെ മിൽക്ക് പ്രോസസ്സിങ് യൂണിറ്റ് ഉണ്ട്, മിൽക്ക് പാർലർ, മിൽക്ക് ATM ഉണ്ട്. പിന്നുള്ളത് ഹോമജനൈസർ, മിൽക്ക് അനലൈസർ, അങ്ങനെയുള്ള പല മെഷീനുകളും നമ്മളിവിടെ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഫാമുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മെഷീനുകളും നമ്മളിവിടെ സപ്ലൈ ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാ മെഷീനുകളുടെയും സ്പെയർ പാർട്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്. നമ്മൾ സെയിൽ ചെയ്യുന്ന എല്ലാ മെഷീൻ്റെയും സ്പെയർ പാർട്സ് നമുക്ക് എപ്പോഴും നമുക്ക് ഇവിടെ തന്നെ അവൈലബിൾ ആണ്. നമുക്ക് എന്തെങ്കിലും ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും മെഷീൻ്റെ ആവശ്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കത് ഇതിൻ്റെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുന്നതാണ്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇവരുടെ മെഷീനറീസിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാനും അതുപോലെ തന്നെ മെഷീനറീസ് മേടിക്കാനും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇവരുടെ നമ്പർ വീഡിയോയിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിങ്ങും നിങ്ങളുടെ ഫാമിംഗ് പ്രൊഡക്റ്റും നമ്മളുടെ വീഡിയോയിലൂടെ കാണുവാനായിട്ട് തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫാമിംഗ് പരമായിട്ടുള്ള വീഡിയോയിൽ കാണുവാനായിട്ട് തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം ഇതിലും മികച്ചൊരു ഫാമിംഗ് വീഡിയോയുമായി കാണാം. അതുവരെ ഷോർട്ട് ബ്രേക്ക്.